ദൈവങ്ങളെ, ആ കുട്ടികൾക്ക് നല്ലത് വരുത്തണേ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ കല്യാണം നടക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചതാ. മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതിന്റെ പുണ്യം കസ്തൂരിക്ക് കിട്ടും. അതിന് കസ്തൂരിക്ക് ഇപ്പൊ എന്താ ഒരു കുറവ്? അവള് ഭർത്താവിനോടൊപ്പം എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി പരമാനന്ദത്തിൽ ജീവിക്കുകയല്ലേ? നീ കുറെ കണ്ണീര് കുടിച്ചെങ്കിലും കസ്തൂരി ഭാഗ്യമുള്ള കുട്ടിയാ.
ലോഹിയട ലോഹിയട അവിടെ നിന്ന് പോലീസുകാരൊക്കെ പോയി. ഇവിടെ ആരുമില്ല. നീ സമയം കളയണ്ട, പെട്ടെന്ന് അവരെ വിളിച്ചോണ്ട് വാ. ഈ ഗ്യാപ്പിൽ നമുക്ക് രക്ഷപ്പെടാം. ഞാനിപ്പോ വരാം. ഒന്ന് നേരെ തന്നെ ചെറുതായിട്ട് ഉച്ചിരിക്കും. കല്യാണം ഇത്ര ആർപ്പാടുമായിട്ട് നടത്തിയിട്ട് ചിരിക്ക് പിശിക്കൊന്നും കാണിക്കണ്ട, ചിരിച്ചോ. അതെ, എന്താ നിനക്ക് ചിരിക്കാൻ പറ്റാത്ത? ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കാനുള്ള ഫോട്ടോസാ ഈ എടുക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോ സാറിന് ചിരിക്കാൻ പറ്റാത്തത്? വേണ്ട, ഞാനില്ല. വാ കസ്തൂരി. വാ കസ്തൂരി. നീ ഇത് എവിടെ പോവാ? ഇങ്ങോട്ട് അടിക്കട്ടെ. മോളെ ഇങ്ങോട്ടേക്ക്, ഇങ്ങനെ വാ. അതാ ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. ഇവിടെ ചെറുക്കന്റെ പാർട്ടിയാ, അപ്പൊ ചെറുക്കനോടൊപ്പം നിക്കണം. അല്ലേ ചെറുത്തെ? ഈ പ്രകാശൻ എന്താ വരാത്തെ? നമുക്കിവിടുന്ന് ഇറങ്ങാനുള്ള സമയമാകുമ്പോ അവനിങ്ങെത്തും. എന്തായി? ലോഹിയട്ടൻ പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങാൻ. പോലീസ് ഇപ്പൊ ആരുമില്ല. പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട, പിന്നെ ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ചിരു, വേഗം വാ. ടു സോൾസ് ആസ് വൺ. എൻജോയ് ദ ജേർണി. ഹാപ്പി മാരിയറ്റ് ലൈഫ്. താങ്ക് യു. Thank you, sir. ന്യൂസ് ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ. ആ മാസിയായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ ഓൺലൈനിൽ വായിച്ചിട്ടുണ്ട്. ബെസ്റ്റ് വർക്കാണ്. അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അതെ, തന്റെ ലാംഗ്വേജ് കൊള്ളാം. കീപ് ഇറ്റ് അപ്പ്. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്താലോ? ഷുവർ. അജി, ഒന്ന് ചിരിച്ചു കൊടുക്കാതി. എന്തുണ്ട് സാർ, ഇങ്ങോട്ട് നോക്കിയോളൂ. ഏ ഏ, ഒന്നുമില്ല. Oh, my God.
ശരത്, ഒരു മിനിറ്റ്. ശരത്തിൻ്റെ വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം. അതാ ഞാനിപ്പോൾ നേരിടുന്ന ദാരിദ്ര്യം. ഇനി എത്ര കാലം ഇങ്ങനെ ഓടാൻ കഴിയുമെന്നറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായിപ്പോൾ എൻ്റെ രീതി. ഈ തിരക്കിനിടയിലും എൻ്റെ മോളുടെ വിവാഹത്തിന് എത്തിയല്ലോ, വളരെ സന്തോഷമായി. ശരത്തിന് ഒറ്റ മോളല്ലേ ഉള്ളൂ, വേറൊരാളുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വരവ് മാറ്റിവെക്കാമായിരുന്നു. ഓക്കെ ശരത്, ഞാൻ ഇറങ്ങാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ശരത്, ഇവരിറങ്ങ്. ആ, ഞങ്ങൾ ഒന്നിച്ച് കോവിലകത്തേക്കാ. മറ്റന്നാൾ ഇവന് സൗത്ത് ആഫ്രിക്കയ്ക്ക് തിരിച്ചു പോണം. രാധാമണി, ഓർമ്മയിൽ വയ്ക്കണേ, ഇവന് പറ്റിയ ഒരു കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം. ശരത്, നിങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾ മറ്റൊന്ന് തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നടന്നില്ല എന്ന് വെച്ച് നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനിയും പല കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂടേണ്ടവരല്ലേ. ശരത്ത് വേറെന്തോ ആലോചനയില്ല. ആ, വധുവിന്റെ അച്ഛനല്ലേ, ടെൻഷൻ ഉണ്ടാവും. എന്നാ ശരി, ഞങ്ങളങ്ങോട്ട്. ആ ശരി ആൻറ്റി, ശരി. ഓക്കെ, കാണാം, പോ. ബൈ. ശരത്, അവർ തറവാടികളാ, അതുകൊണ്ട് അവരുടെ മകന് വേണ്ടി റാണിയെ ചോദിച്ചു കൊടുക്കാതിരുന്നിട്ടും ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഈ കല്യാണത്തിനെത്തിയത്. എന്നിട്ടും അവരെ മാന്യമായി യാത്ര അയക്കാൻ പോലും ശരത്തിന് മനസ്സില്ല. രാധാമണി, ഞാൻ എന്ത് കാണിച്ചെന്ന? ശരത് അവരുടെ സംസാരം അവഗണിച്ചു. അവരുടെ മകൻ യാത്ര പറഞ്ഞപ്പോ അതൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. രാധാമണി, ഒന്നും പറയണ്ട. അവരെന്റെ കുടുംബത്തിൽപ്പെട്ടതാ. ഒരു കാര്യം ഉറപ്പാ, എനിക്കൊരു പ്രശ്നം വരുമ്പോ ഓടിയെത്താനും സഹായിക്കാനും അവരെ കാണൂ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മാസി, നീ ഒരു കാരണവശാലും കസ്തൂരി കാണാൻ പോകരുത്. പോകുന്ന വഴിയിലൊക്കെ പോലീസ് സെക്യൂരിറ്റി ശക്തമാണ്. നിന്നെ അറിയുന്ന എത്ര പോലീസുകാർ അതിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ലോഹിയേട്ടാ, ഞാൻ വന്നത് എന്റെ മോളെ കാണാനാ. അവളെ കാണാതെ തിരിച്ചു പോകുന്ന വെച്ചാ? മാസി, നീ ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇന്ന് എന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആദ്യം ഇവര് പോയിട്ട് വരട്ടെ. മാസി, ലോകേട്ടൻ പറയുന്നത് കേൾക്ക്. പോലീസ് എല്ലായിടത്തും അരിച്ചു പെറുക്കല്ലേ. എന്ത് മനസ്സമാധാനത്തില്ല നമ്മൾ അങ്ങോട്ട് പോവാ.
അമ്മായി പറയുന്നതിലും കാര്യമുണ്ട്. അണ്ണൻ ലോഹിയേട്ടനോട് തിരിച്ചു പോകും. നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാ എല്ലാം കൈവിട്ടു പോകും. ഞാൻ അമ്മയെ കസ്തൂരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. നീ ഇപ്പൊ ഉചിതമായ തീരുമാനം എടുത്താൽ വരാൻ പോകുന്ന പല സമരങ്ങൾക്കും നീ മുമ്പിലുണ്ടാവും. ബസ് ഇപ്പൊ വരും, നിങ്ങളത് കയറിയാ മതി. തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. ഓ മാസി വാ. എന്താടാ റോഷൻ, എന്താ മാസി ഇവിടെ എത്തിയിട്ടുണ്ട്? ഞാൻ കണ്ടതാ. നീ എന്തേ പറയുന്നേ? താലി കിട്ടും മുമ്പാ ഞാൻ കണ്ടത്. എന്നിട്ടെവിടെ? ഇവിടെ ഇവിടെ എവിടെയോ ആളുണ്ട്. ഈ കല്യാണ ദിവസം തന്നെ അവരിവിടെ എത്തണമെങ്കിൽ കസ്തൂരി എത്തിച്ചതാ. എടാ, കല്യാണം മുടക്കാനായിരുന്നെങ്കിൽ അത് താലികെട്ടിന് മുമ്പ് ചെയ്യില്ലായിരുന്നു. അതൊന്നുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചിലരിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവര് മറഞ്ഞു നിൽക്കുക. അവള് കൂടെ നിന്ന് ചതിച്ചതാ. ആദി, നീ ടെൻഷനൊന്നും നടക്ക്, ആളുകൾ ശ്രദ്ധിക്കും. എടാ, എനിക്കതിന് പറ്റുന്നില്ല. ദേ, നീ പുറത്തൊക്കെ ഒന്ന് വാച്ച്, കസ്തൂരിയുടെ നീക്കങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ആദി, നീ ടെൻഷൻ ആവാതെ. ഹലോ ആദി, ഓൾ ദി ബെസ്റ്റ്. വൈഫിനോടും പറഞ്ഞേക്ക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാസന്തിയോടൊപ്പം വേഗം വീട്ടിലേക്ക് അല്ലേ? വരനും വധുവും വരുമ്പോഴേക്കും സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതല്ലേ? ഒന്നും ഉഷാറാവിന്റെ കസ്തൂരി. വീട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തോളണം. വധുവരന്മാരെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതെല്ലാം നിന്റെ ഉത്തരവാദിത്വമാണ്. വാസന്തി വാ, വേഗം വാ. ചീരും കസ്തൂരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? എടി പെണ്ണേ, ആദ്യമോന്റെ കല്യാണത്തിന് നീ ആരെയും ക്ഷണിച്ചിരുന്നു?